അവന്റെ ഒക്കെ ഒരു യോഗം. യെസ്, ഓരോ ട്രിപ്പിലും ഓരോ പെണ്ണുങ്ങൾ. നിനക്കൊക്കെ എന്തോന്നറേ, നിന്റെ ഒക്കെ സംസാരം കേട്ട തോന്നുമല്ലോ ഈ ഫ്ലാറ്റിലേക്ക് പെമ്പിളരെ കൊണ്ടുവരണമെന്ന്. യെസ്, കൊണ്ടുവരണം. ബെസ്റ്റ്, ഒറ്റയ്ക്കങ്ങ് കൊണ്ടുവന്നാ മതി, ഞാൻ കാണൂല. ഞാൻ മാത്രമല്ല, അളിയനും കാണൂല. ഞാൻ കാണും. അതാണ് ഞാനും അവന്റെ കൂടെ കാണുമോ. ഇതൊന്നും അത്ര ശരിയല്ല, ഇതൊക്കെ വലിയ കളിയാണ് മോനെ. വലിയ കളികളെ കളിച്ചുകൊടുക്കുന്ന സമയം കഴിഞ്ഞു. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ, ഇനി ചെറിയ കളികളില്ല, കളികൾ വേറെ ലെവൽ. രണ്ടുപേരും ഒറ്റയ്ക്ക് പോയി അങ്ങ് കളിച്ചാ മതി, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്കാ. ഞങ്ങള് രണ്ടും ഉണ്ടെങ്കിൽ നീയും കാണും. അടി, അവൻ കള്ളിന്റെ പുറത്ത് വളർന്ന് പറഞ്ഞിട്ട് പോയെന്ന് കരുതി. ഇനി നിങ്ങൾ രണ്ടും കൂടെ അവന്റെ പുറകെ പോകാൻ പോവാണോ? എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാലേ എൻജോയ് ഉള്ളേ. നമ്മൾ ഹാപ്പിനെസ് വേണ്ടി പലതും ചെയ്യാറില്ലേ, അതുപോലെ കുട്ടിയെ സിമ്പിൾ. നമ്മുടെ കാമുകിയോ അറിഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അളിയ, അവൻ പറയുന്ന പോലെ അവളുമാര് സേഫ്റ്റി നോക്കിയുള്ള പ്ലേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 17-ാം തീയതി അവളുമാരുടെ കോഴ്സ് കഴിയും ഇല്ലേ, എന്നിട്ട് നൈസ് ആയിട്ട് അങ്ങ് എസ്കേപ്പ് ആവും. നീ എന്തോ ഈ ഓ പിന്നെ അങ്ങനെ അവളുമാർക്ക് നമ്മൾ പെട്ടെന്നൊന്നും തേച്ചിട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ അവർ വിവരം അറിയും. എന്തറിയും? നീ ആസിലെടുത്ത് അവരെ പറയുമോ കിഡ്നാപ്പ് ചെയ്യൂ? ആ പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല. പിന്നെ നീ എന്തോ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്നും ചെയ്യാൻ പോകുന്നു. നൈസായിട്ട് അവളെ മടങ്ങി തേച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. നീയൊക്കെ എന്തോന്നറിയ സംസാരിക്കുന്നേ? അളിയ, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്നോണ്ട് മാത്രം. അവളുമാരുമായിട്ട് നല്ല സിൻസിയർ ആയിട്ട് റിലേഷൻഷിപ്പ് ആണ് നമുക്കുള്ളത്. അവരുമായിട്ട് ലൈഫ് ലോങ് ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, അത്രേ ഉള്ളൂ. പക്ഷേ പെണ്ണാണ് വർഗം. ഈ കോഴ്സ് കഴിഞ്ഞ് അവര് പോകുമ്പോ അവരുടെ മനസ്സ് മാറില്ലെന്ന് തന്നെ ഉറപ്പ് പറയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ വിളിക്കുന്ന പല സ്ഥലങ്ങളിലും അവർ വരാത്തത്. കണ്ട, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫ്ലാറ്റിലെങ്കിലും ഒരു തവണയെങ്കിലും അവർക്ക് വന്നുകൂടെ. പക്ഷേ വരില്ല, ഇനി ജീവിതത്തിൽ വരാനും പോണില്ല. ഈ 15th നവംബറിന്റെ ബർത്ത്ഡേ അല്ലേ? അതല്ലോ, ഈ 18th ഏതായാലും നമ്മൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോകും. ദെൻ നെക്സ്റ്റ് ഇയർ ജോബ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. സോ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള ലാസ്റ്റ് ബർത്ത്ഡേ ആയത്, അതുകൊണ്ട് അമ്മമാർക്ക് ഒരു കിട്ടില്ല സർപ്രൈസ് തന്നെ കൊടുക്കണ്ട. സർപ്രൈസോ? ആ, എന്ത് സർപ്രൈസ്? അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നീയോ? ഞാനും റെഡി. എന്നാ പിന്നെ നമുക്ക് പൊളിച്ചേക്കാല്ലേ. പിന്നെ അല്ല അപ്പോ അളിയ, നമ്മൾ ഇനി ഒന്നും ആലോചിക്കുന്നില്ല, നമ്മൾ പെണ്ണിനെ കൊണ്ടുവരുന്നു. നല്ല കാര്യങ്ങൾക്ക് നല്ല ദിവസം തന്നെ വേണമെന്നാണല്ലോ. ഈ വരുന്ന 14th 25 വർഷം തികയുന്ന ആ സുദിനത്തിൽ നമ്മുടെ ബർത്ത്ഡേ നൈറ്റ്, ഈ 14th നൈറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റും കേക്കും ആയിട്ട് നമുക്ക് അവരുടെ ഫ്ലാറ്റിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ. അത് മാത്രല്ല, അവന്മാര് കൊറേ നാളായില്ലേ നമ്മളെ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു. ഈ സർപ്രൈസ് എന്തായാലും അവന്മാര് ഞെട്ടിയിരിക്കും. അത് മാത്രല്ല, എഗെയിൻ വൺ മോർ പ്ലാൻ. ഇനിയുണ്ടോ? ആ, ഈ 14th പാർട്ടിക്ക് ശേഷം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നു. പോകുന്നു സ്ട്രെയിറ്റ് ടു ഗോവ. ഗോവ? യാ, 2 days അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ദെൻ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. ഓക്കേ? ഓക്കേ സെറ്റ്. അപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ട്സോ? എടാ, അവളുമാരെ ഒരു രാത്രി അങ്ങ് മറക്കളിയ, അല്ലെങ്കിൽ എന്താണ് ഒരു കൂറ കേക്കും വാങ്ങാൻ കോഫി ഷോപ്പിൽ വന്നിട്ട് സർപ്രൈസ് എന്ന് പറയും ചെയ്യും. 3 വർഷമായിട്ട് ഇതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്, നീ മടുത്തില്ലടാ. റിമൈനിങ് 7 days, ഈ 7 days ഇങ്ങനെ ഒരു സർപ്രൈസിനെ കുറിച്ച് അമ്മർക്ക് ഒരു ഡൗട്ടും തോന്നാൻ പാടില്ല. ഓക്കേ? ഓക്കേ. ഗോവയ്ക്കൊക്കെ പോവാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. Actually, I'm a virgin. What if I lose my virginity when we go to Goa together? നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ ആ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് അടുത്ത ലോക്കറി പൂട്ടി വെക്കാം. അപ്പൊ അത് പോകുന്നുള്ള പേടി വേണ്ടല്ലോ. That's not funny. എടി പൊട്ടി, നീ അവനെ തേക്കാൻ വല്ല പ്ലാനോ? No, never. I won't. So it doesn't matter. So ഒരു സൗവില്ല, നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കേ? ഓക്കേ. അല്ല, 14 എന്ന് പറയുന്നത് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. 12 ഇനി 7 ദിവസമേ ഉള്ളൂ. 7 ദിവസമല്ലിയ, 7 രാത്രികൾ. അലക്സ, പ്ലേ സം റൊമാൻറ്റിക് മ്യൂസിക്. കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടണം അല്ലിയ. സത്യം സത്യം. സണ്ണിയിലോ എണ്ണ കെട്ടാ നടക്കുന്ന രണ്ട് ജോണി കിട്ടന്മാര്. നിന്റെയൊക്കെ ഡയലോഗ് ഡെലിവറി അല്ലേ ഉള്ളൂ, ഏത് പെണ്ണ് വരാനാ? അളിയ, പെണ്ണിനെ കിട്ടും, കൊണ്ടുവരും. ഈ അമർ ആരാന്നോ മോൻ? അളിയ പെണ്ണിനെ കൊണ്ടുവരും പറഞ്ഞാ കൊണ്ടുവന്നിരിക്കും. ഇല്ല അളിയ, എനിക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞൂടാ. ഇല്ലേ,
പിന്നെ നീ 14-ാം തീയതി സെലിബ്രേഷൻ ആണെന്നും മറ്റേ ശുഭദിനമാണെന്നൊക്കെ പറഞ്ഞത്. എടാ എനിക്ക് അങ്ങനത്തെ കമ്പനിയൊന്നുമില്ല, പക്ഷെ നമ്മൾ സെറ്റപ്പ് ആക്കാം. സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് തന്നെ. എനിക്കിത് അപ്പോഴേ തോന്നി ബ്യൂട്ടിഫുൾ. ഉറങ്ങിക്കിടക്കണേ വിളിച്ചോണ്ടർത്തി ചോറുണ്ട് കറിയുണ്ട് എന്ന് പറഞ്ഞ് പരിച്ചോണ്ടല്ലോ. ചോറും കറിയോ? ആ അങ്ങനൊക്കെ ഉണ്ട്. നിങ്ങൾ കൂളാവ്, കൂൾ കൂൾ, ലെറ്റ് മീ ടു പെണ്ണിനെ ഒപ്പിക്കാം. നമ്മൾ അലക്സ് അല്ലടാ, അവനെ ചോദിച്ചാ പോരെ. അവനാ അവനെ പെണ്ണുങ്ങളുടെ കമ്പനി ഉണ്ട്. അവനൊന്നും വേണ്ട, അവനറിഞ്ഞ നാട് മുഴുവൻ പാട്ടാക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കോണ്ടാക്ടിലുള്ള ഒറ്റ ഒരുത്തരെ അറിയാൻ പാടില്ല. അളിയാ, ഞാൻ ഇന്നലെ പബ്ജി ചേ പബ്ബില് പോയപ്പോഴേ ഒരു ചിക്കനെ പറിച്ചു വിടും. അപ്പൊ കാണിച്ചാ നിക്ക് 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 സാറേ, എന്നാണ് പേര്? ഇത് കൊള്ളാം. ഹലോ മക്കളേടാ, ഞാനടാ മാമൻ. മാമനെ? എന്ത് മാമ? എന്താണ് പരിപാടി അവിടെ? ഓ എന്ത് പരിപാടി മാമ, നമ്മളിവിടെ ഇങ്ങനെ മറ്റേ സാറയുടെ അല്ല മാമ ഡോറയുടെ പ്രയാണം കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഈ കുറുനരിക്ക് വലിയ സീന മാമ മോഷ്ടിക്കല്ലേ എന്ന് പറഞ്ഞ കേക്കത്തേ ഇല്ല. കറക്റ്റ് മാമ. അല്ല മാമന് ഇപ്പൊ ഡോറയുടെ കഥ പറയാനായിട്ട് വിളിച്ചതാണ്. മക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അയ്യടാ എന്തെങ്കിലും വിഷമം പറയാൻ വിളിച്ചതായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ദേ വേണ്ടി വിളിക്കുന്നു. ഡേയ് ബ്ലോക്ക് ആയി, ബ്ലോക്ക് ആയി, അവസാനം തൊല്ല കേസാവും. ബ്ലോക്ക് ആയി, അത് വിടും. നമ്മളെ കാര്യങ്ങളോട് തിരിച്ചു വാ. യെസ് ഓഫ് കോഴ്സ് സാറാ. സാറാ അല്ലളിയ, നമ്മള് നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നത് നാണക്കേടല്ലേ. നമുക്ക് എങ്ങനെയല്ലേ പെണ്ണിനെ ഇവിടെ എത്തിച്ചാ പോരെ. മതി, ആ നീ എത്തിക്കൂ, എനിക്കൊന്നും പറ്റത്തില്ല. പിന്നെ പക്ഷേ പെണ്ണിനെ കൊണ്ട് വരാൻ പറ്റിയ ഒരുത്തനുണ്ട്, അവനെ പൊക്കിയ നടക്കും. അതാരാ? അതാരാ? ജ്യൂസ് കൂടി വേണ്ട. നിന്റെ ഫ്ലാറ്റ് തന്നെ, നിന്റെ ഫ്ലാറ്റ് നിന്റെ സ്ഥലം. എടാ ഇത് നിന്റെ ഫ്ലാറ്റ് ആണ്. എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവണല്ലോ. നമുക്ക് എത്ര തരവുള്ളൂ? എടാ ആ വെറും ഒന്നോ ഒന്നരയോ രണ്ടു ലക്ഷം. അളിയാ സോറി, അളിയാ അത് ഈ 2 ലക്ഷം രൂപ അതല്ല ഞാൻ തരണ്ട. എന്തിന് തള്ളണം വെറുതെ? ഞാൻ പറഞ്ഞുതരാ. നീ നമ്മളും മൂന്നുപേരായിട്ടൊന്ന് സഹകരിക്കണം. ഒരുമാതിരി നിക്കോട് നിക്കണം കണ്ടപ്പോ എനിക്ക് തോന്നിയ ഞാനതൊന്നും നടക്കൂല. എനിക്കത് തോന്നി അതൊന്നും അല്ലേ. നീ നമുക്കൊരു ഹെൽപ്പ് ചെയ്തായിരുന്നു. ആരെങ്കിലും കൊല്ലണോ? തട്ടിക്കൊണ്ട് കെട്ടിട്ട് പിന്നെ ഞാൻ പറ നമുക്ക് മൂന്നോർക്കും കൂടെ ഒരു നല്ലൊരു പെണ്ണിനെ സെറ്റപ്പ് ആക്കി തരാം. അത്രേ ഉള്ളൂ പെണ്ണിനെ? ആ പെണ്ണിനെ നമുക്ക് ഞാൻ സെറ്റാക്കി തരാം. കൈയടറാ, കൈയടറാ. നീ എന്താ പറ്റി വിചാരിച്ചേ? ഞാനൊന്നും വിചാരിച്ചില്ല. പിന്നെ ഫ്ലാറ്റും എടുത്ത് പെണ്ണിനെ കൂടെ സെറ്റപ്പ് ചെയ്ത ഞാൻ മാമേ. അളിയനിപ്പോ പരിപാടി ഇല്ല, ഞാൻ അമ്മയോട് പറഞ്ഞു. ഇപ്പഴല്ല, പണ്ട് എനിക്ക് ആ പരിപാടി ഇല്ല. കാശ് കുറച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ മറ്റേ ആത്മാഭിമാനം പണയം വെച്ചാൽ പരിപാടി എനിക്ക് കിട്ടൂല. എന്നാ പറയാൻ പോട്ടല്ലേ. നിനക്ക് ചെയ്യാൻ പറ്റൂല. അളിയാവ് നമുക്ക് എത്ര രൂപ? 2 ലക്ഷം രൂപ. 2 ലക്ഷം അല്ലേ? ഓക്കേ, 2 ലക്ഷം 14 വന്നില്ലെങ്കിൽ വരും. വരണം 14 എനിക്ക് മനസ്സിലാവണല്ലോ എല്ലാം കൂടെ. അപ്പൊ സെറ്റാക്കല്ലേ ജീപ്പ് പരിപാടി?
പെണ്ണിനെ സെറ്റ് ആക്കി തരുന്നു. വിശ്വസിക്കാല്ലേ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. ഇരിയാലേ മുടി വേണ്ട, തുപ്പുന്ന് ഞാൻ കണ്ടായിരുന്നു. മാറ്റി വെക്കടാ, എന്താ തുപ്പുന്നേ? അത് നമ്മളെ ഗസ്റ്റ് അല്ലടാ. നമുക്ക് നോക്കാം. നോക്കണം. പെണ്ണ് അല്ലെങ്കിൽ പൈസ. ഓക്കേ.